നമസ്കാരം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസും ഒക്കെ ചെയ്തോ ഭയങ്കര സംഭവമാണെന്ന് മരമണ്ടന്മാർക്ക് മാത്രമേ തോന്നുന്നു ഈ ഹിമാലയൻ മണ്ഡത്തരം കേരളത്തിൽ മാത്രമേ മാർക്കറ്റ് ചെയ്യാനും സാധിക്കൂ അതുപക്ഷേ മലയാളികൾ മണ്ടന്മാരായത് കൊണ്ടല്ല മണ്ടന്മാരായി നടിക്കാൻ മിടുക്കുള്ളവരാണ് മലയാളികൾ കൗശല്യത്തിലും സാമർഥ്യത്തിലും മലയാളികളെ വെല്ലാൻ ലോകത്ത് ആരുമില്ല നാട്ടിൽ ജീവിക്കണമെങ്കിൽ സി പി എം പറയുന്നതാണ് ശരിയെന്ന് അഭിനയിക്കേണ്ടി വരും അതായത് ഞാൻ സോഷ്യലിസത്തിലും വിപ്ലവത്തിലും ഇടതുപക്ഷം എന്ന് പറയുന്ന ക്രീശയിലും വിശ്വസിക്കുന്ന മരമണ്ഠനാണ് എന്ന് സഖാക്കളുടെ മുന്നിൽ അഭിനയിക്കണം വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആളുകൾ അങ്ങനെ അഭിനയിക്കുന്നു അത് സി പി എമ്മില് സംഘടനാപരമായ സെറ്റപ്പ് കൊണ്ടാണ് അല്ലാതെ ഈ കോൺഗ്രസും ചർച്ചയും കൊടുതോരണങ്ങളും ഒക്കെ ചിലർ ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീസ് മാത്രമാണെന്ന് ഏത് സി പി എം മെമ്പർക്കും അറിയാം കെ വി തോമസിനെ പോലുള്ള പ്രൊഫസർമാർക്ക് അറിയാൻ വഴിയില്ല എന്നേ ഉള്ളൂ മാർക്സിസത്തിനും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനും വിപ്ലവത്തിനും സോഷ്യലിസത്തിനുമൊക്കെ ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് മാർക്സിന്റെയും ഏകൽസിന്റെയും പുസ്തകങ്ങൾക്ക് ഇന്ന് പോലും വിലയില്ല ഒരു കാലത്ത് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന എന്തായിരുന്നു വില എന്നാൽ ഇന്നും കമ്മ്യൂണിസവും സോഷ്യലിസവും ഇക്കാലത്ത് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നതല്ല എന്താണ് സോഷ്യലിസം എല്ലാവർക്കും കഴിയുന്നത്ര സൗകര്യങ്ങളും പുരോഗതിയും എത്തിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അത് മുതലാളിത്തത്തിൽ മാത്രമേ സാധ്യമാകൂ ഒരറുപത് വർഷം മുൻപത്തെ ജീവിത നിലവാരവും ഇന്നത്തെ സ്ഥിതിയും വെച്ച് വിശകലനം ചെയ്താൽ അന്ന് സോഷ്യലിസം വിഭാവനം ചെയ്തതിന്റെ നൂറിരട്ടി ജീവിത സൗകര്യങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും അടുത്തിട്ടിലുള്ള ആൾക്കുപോലും കിട്ടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും അതേസമയം നെഹ്റു ആഗ്രഹിച്ച സോഷ്യലിസം നടപ്പായെങ്കിൽ അന്നത്തെ ദരിദ്ര ജീവിതം ഇന്നും എല്ലാവർക്കും ജീവിക്കാമായിരുന്നു നെഹ്റുവിന്റെ സോഷ്യലിസം അല്ല നരസിംഹറാവുവിന്റെ ഉദാരവൽക്കരണവും ആഗോളീകരണവുമാണ് ഇന്നത്തെ പുരോഗതി നമുക്ക് കൊണ്ടുതന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സാധാരണക്കാരന് രണ്ട് ചക്ക സിമന്റ് വേണമെങ്കിൽ തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്ത മാസക്കണക്കിന് കാത്തിരിക്കണമായിരുന്നു മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ ബുക്ക് ചെയ്ത് രണ്ടു വർഷം കാത്തിരിക്കണം എന്നതായിരുന്നു നാൽപ്പത് വർഷം മുൻപത്തെ പോലും അവസ്ഥ എന്നാൽ ഇന്നു സാധാരണക്കാർക്ക് പോലും ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടാണ് പക്ഷെ ഒന്നുണ്ട് ഈ വ്യവസ്ഥയിൽ ധനികരും ദരിദ്രരും ഉണ്ടാകും സോഷ്യലിസത്തിൽ ഭരണവർഗം മാത്രം ധനികരും ജനങ്ങൾ എല്ലാവരും പടു ദരിദ്രരുമായിരിക്കും സോഷ്യലിസത്തിലെ ദരിദ്രനെക്കാളും എത്രയോ സമ്പന്നനായിരിക്കും മുതലാളിത്തത്തിലെ ദരിദ്രൻ എന്നത് മുതലാളിത്തത്തിന്റെ മെയിൻമയാണ് മാത്രമല്ല സോഷ്യലിസത്തിലെ ദരിദ്രൻ എന്നും അതേ ദരിദ്ര നിലവാരത്തിൽ നിൽക്കുമ്പോൾ മുതലാളിത്തത്തിലെ ദരിദ്രൻ പൊതുവെയുള്ള പുരോഗതിക്കൊപ്പം വളരുന്നതും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതും കാണാൻ സാധിക്കും ഇന്നൊരു മൊബൈൽ ഫോൺ കൈവശമില്ലാത്ത ഏതെങ്കിലും ദരിദ്രനുണ്ടോ മൊബൈൽ മാത്രമല്ല അതിൽ ഇന്റർനെറ്റ് സൗകര്യം തുച്ഛമായ പൈസക്ക് റീചാർജ് ചെയ്ത് ഏത് ദരിദ്രനാണ് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്തത് ഈ അഭൂതപൂർവ്വമായ വളർച്ചയ്ക്കുണ്ടായത് മുതലാളിത്ത വ്യവസ്ഥ കൊണ്ടാണ് സോഷ്യലിസം ആയിരുന്നെങ്കിൽ എല്ലാവർക്കും പരമദാരിദ്ര്യവും ശോചനീയമായ ജീവിത നിലവാരവും വിധിച്ചെടുക്കാമായിരുന്നു അതാണോ അഭികാമ്യം കോർപ്പറേറ്റ് വിരോധം എന്നത് ഭരിക്കുന്ന സർക്കാരിനെതിരെ കുറ്റം പറയാൻ പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഒട്ടും മൂർച്ചയോ വിശ്വാസ്യതയോ ഇല്ലാത്ത പാഴ് വാക്കുകളാണ് എന്ന് അത് പ്രയോഗിക്കുന്നവർക്കും കേൾക്കുന്ന നമുക്കും അറിയാം സ്വകാര്യ കോർപ്പറേറ്റ് സംരംഭങ്ങൾ ഇല്ലാതെ രാജ്യത്തിനോ സമൂഹത്തിനോ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ആർക്കാണ് അറിയാത്തത് രാജ്യത്തിന്റെ നട്ടല് കോർപ്പറേറ്റ് മേഖലയാണ് ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റ് മേഖലയെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി എന്തിളവുകളും പ്രോത്സാഹനവും സർക്കാർ കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുക്കണം അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്കും നമുക്ക് തൊഴിലിനും വരുമാനത്തിനും വേണ്ടി കൂടിയാണ് കോർപ്പറേറ്റുകളുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ വളർച്ച ഇന്ധനവില വർധനയാണ് പ്രതിപക്ഷങ്ങളുടെ മറ്റൊരു ആയുധം ഇതും വെറുമൊരു ക്രീശയാണ് വാഹനമുള്ളവരാണ് പെട്രോൾ അടിക്കുന്നത് അവർക്കതൊരു പ്രശ്നവുമല്ല ഇന്ന് വാഹനമുള്ളവർ ഫുൾ ടാങ്ക് ഇന്ധനം നിറയ്ക്കുന്നു മൊബൈലിലെ ഗൂഗിൾ പേ ആപ്പിൽ നിന്ന് പൈസ കൊടുത്തു പോകുന്നു അത്രയേ ഉള്ളൂ അവർക്ക് കയ്യിൽ നിന്ന് പൈസ പോയ ഒരു ഫീലിംഗും ഇല്ല വാഹനമുള്ളവരുടെ ക്രയശക്തി അത്രമാത്രം വളർന്നിട്ടുണ്ടോ എന്ന് ഇതിൽ വാഹനമില്ലാത്ത ആളുകൾക്ക് എന്താണ് പ്രശ്നം ഇന്ധനവില കൂടിയാൽ സാധനങ്ങൾക്ക് വില കൂടുമെന്നൊരു ക്ലീശ രാഷ്ട്രീയക്കാർ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ധനവില വർധനവിനോടൊപ്പം അന്നോ പിറ്റേന്നോ സാധനങ്ങൾക്ക് വില കയറുന്നത് നാം കാണുന്നേയില്ല വില വർദ്ധനം എന്നത് എത്രയോ കാലമായി രാഷ്ട്രീയക്കാർ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിതം ഒരിക്കലും വഴിമൂട്ടിയിട്ടില്ല വില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്രയശേഷിയും വർദ്ധിച്ചു എന്നതാണ് വസ്തുത വില വർധനവും വരുമാന വർധനവും ഒപ്പത്തിനൊപ്പം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ചലനാത്മകമായ സമൂഹത്തിന്റെയും സാമ്പത്തിക വ്യവസ്ഥയുടെയും പ്രത്യേകതയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്